ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ സവിശേഷത സംവാദമാണ് സംവാദം ഇല്ലെങ്കിലും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കെങ്കിലും ഈ രാജ്യത്തെ ഭരണകൂടവും അതിന്റെ തലവനും ഉത്തരം പറയേണ്ടതുണ്ട് പലപ്പോഴും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭരണാധികാരികളോട് ചോദിക്കുന്നത് ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായ മാധ്യമങ്ങളാണ് പക്ഷേ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലുള്ളത് ജർമ്മനി ഡെൻമാർക്ക് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനത്തിനിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പതിനാല് അന്താരാഷ്ട്ര കരാറുകളും സന്ദർശനത്തിന്റെ ലക്ഷ്യമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ജർമ്മനിയിൽ മാധ്യമങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന ഉപാധി ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് വച്ചിരുന്നു ജർമ്മനിയിൽ കരാറുകൾ ഒപ്പിടാനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് സ്വാഭാവികമായും അവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുന്നത് കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും പക്ഷേ ആ കരാറിൽ ഒപ്പുവെച്ച വ്യക്തിക്ക് പോലും കരാറിനെ സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിക്കാനാകില്ലെങ്കിൽ അതിൽപരം നാണക്കേട് മറ്റൊന്നുമില്ല എന്തായാലും ജർമ്മനിയിൽ മോദി മാധ്യമങ്ങൾക്കു മുന്നിൽ പെട്ടില്ല പക്ഷേ ജർമ്മനി സന്ദർശനത്തിന് ശേഷം ഡെൻമാർക്കിലെത്തിയ മോദിയെ മാധ്യമങ്ങൾ കയ്യോടെ പൊക്കി മാധ്യമങ്ങളെ കണ്ടപാടെ ഓ മൈ ഗോഡ് എന്നാണ് മോദി പറയുന്നത് ഏതാണ്ട് പന്തം കണ്ട പെരിച്ചാഴിയുടെ അവസ്ഥ মাই গড় নাই পুংগা এছা কৈছে হোৱা മാധ്യമങ്ങളെ കണ്ടതോടെ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു മോദി മൈക്ക് കാണുമ്പോൾ ഒളിച്ചോടുന്ന മോദിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് അത്ഭുതമൊന്നും ഉണ്ടാകില്ല കാരണം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഒരേയൊരു തവണ മാത്രമാണ് പ്രധാനമന്ത്രി വാർത്താസമ്മേളനം നടത്തിയിട്ടുള്ളത് മോദി അന്ന് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ നമ്മളെല്ലാരും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നതുമാണ് മോദിക്കിത് എന്തു പറ്റി ചിന്തിച്ചവരുണ്ട് പക്ഷേ വാർത്താസമ്മേളനം അവസാനിച്ചപ്പോൾ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറി കാരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം അന്ന് ഉത്തരം പറഞ്ഞത് അമിത്ഷായാണ് അമിത്ഷായുടെ ഒപ്പമിരിക്കുക എന്ന ദൗത്യം മാത്രമാണ് അന്ന് മോദിക്കുണ്ടായിരുന്നത് പക്ഷേ മാധ്യമങ്ങളെ കാണുമ്പോൾ മിണ്ടാട്ടം മറക്കുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ലോകത്തിനു മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നാണം കെടുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ നാണം കെടുത്താനല്ലാതെ മോദിയെ കൊണ്ട് മറ്റൊന്നിനും സാധിക്കുന്നില്ല ജനങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിലും മോദിക്ക് പറയാനുള്ളതൊക്കെ മോദി വാർത്താ സംപ്രേഷണത്തിലൂടെ സംസാരിക്കുന്നുമുണ്ട് പിന്നെയുള്ളത് മൻ കി ബാത്ത് ആണ് മോദിയുടെ സ്വന്തം റേഡിയോ ഷോ രണ്ടിന്റെയും പ്രത്യേകത അവിടെ ആർക്കും ചോദിക്കാനുള്ള അവസരമില്ല എന്നതാണ് എതിർ സ്വരങ്ങളല്ലാതെ മോദി പറയുന്നതെല്ലാം കേട്ടിരിക്കാമെന്നല്ലാതെ മറിച്ചൊരു പ്രയോജനവുമില്ല അതുമാത്രമല്ല മോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി മാധ്യമ പ്രവർത്തകരും ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നൂറ്റി അൻപതാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം മോദി ഭരണത്തിൽ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവും കുറഞ്ഞു വരുന്നുവെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് എതിർ സ്വരങ്ങളുമായി തനിക്ക് നേരെ ഒരു മാധ്യമവും മയക്ക് നീട്ടേണ്ട എന്ന് ഒരു പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന രാജ്യത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കാനാണ് ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി സംസാരിച്ച ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അന്ന് ടെലിപ്രോംറ്റർ ചെറുതായെന്ന് പണിമുടക്കിയപ്പോൾ വെട്ടിവിയർക്കുന്ന മോദിജിയെയാണ് ലോകം കണ്ടത് ആരോ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയാനല്ലാതെ മറ്റൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വശമില്ലെന്ന് അന്ന് ലോകം അറിഞ്ഞു ടെലിപ്രോംറ്ററിന്റെയോ എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളുടെയോ പിൻബലമില്ലാതെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുമായിരുന്ന നെഹ്റുവിനെ പോലെയുള്ള നേതാക്കന്മാർ അലങ്കരിച്ച പ്രധാനമന്ത്രി പദത്തിലാണ് മോദി ഇപ്പോൾ ഇരിക്കുന്നതെന്നോർക്കുമ്പോൾ നിരാശ തോന്നുന്നു